ഹൈന്ദവ ക്ഷേത്രങ്ങളെല്ലാം താമസം വിന ഭക്തരുടെ നിയന്ത്രണത്തിലാകും. ഇതൊരു യാഥാർത്ഥ്യമാണ്, നിങ്ങൾ കുറിച്ചിട്ടു. ഇതൊരു മധുര പ്രതികാരം തന്നെയാണ്, അത് കാവിക്കൂടി നെഞ്ചോട് ചേർത്തവന്റെ പ്രതികാരമാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന പാടിയ സംഘസാധനം ഒരു കാരണവുമില്ലാതെ സ്റ്റേ അയച്ചാണ് സി പി എം. ആ ഓർഡർ ഉപയോഗിച്ച് ഞങ്ങൾ തിരിച്ച് അവിടെ സംസ്ഥാന പരിപാടിയാണ് ഇവിടെ തകർത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് അഭിമാനമാണ്. നമസ്കാരം. രണ്ടു ദിവസം മുന്നേ ഞങ്ങളൊരു വാർത്ത ചെയ്തിരുന്നു, അതായത് ശാർക്കര ദേവി സന്നിധിയിൽ ഇതേപോലെ കോടതി വിധി മാനിക്കാതെ അല്ലെങ്കിൽ കോടതിയിൽ കേസ് നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ നവകേരള സദസ്സിന് വേണ്ടിയിട്ട് ആ ഒരു സ്റ്റേജ് നിർമ്മിക്കാനുള്ള സാധനം ഇറക്കിയതും അതിനെ എതിർക്കുന്ന ഭക്തരുടെയും വാർത്ത നമ്മൾ ചെയ്തിരുന്നു. ഇന്ന് ആ ഒരു ഹൈക്കോടതി വിധി വന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഞങ്ങൾ അറിയുന്നത് സർക്കാർ സ്വയം പിന്മാറി എന്നാണ് അറിയുന്നത്. ഇപ്പോൾ ഹരിച്ചേട്ടൻ കൂടെ, ഹരിച്ചേട്ടാ എന്താണ് വിധി വന്നിരിക്കുന്നത്? ഇത് ഇപ്പോൾ അവർ നമ്മൾ കോടതിയിൽ കേസ് ചാർജ് ഫയൽ ചെയ്തതിന് ശേഷം ഇവരുടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയവരാണ്. വീണ്ടും ഞങ്ങൾ കോടതിയെ അറിയിക്കും. ഇന്നത് വാദിച്ചാൽ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകുന്ന അവർക്കറിയാം. അതുകൊണ്ട് അവർ ഇന്ന് ആദ്യം കോടതിയെ അറിയിച്ചത്, ഞങ്ങൾ വേറൊരു വെന്യൂ കണ്ടെത്തിയിട്ടുണ്ട്, ഞങ്ങൾ ഈ സ്ഥലം ഉപേക്ഷിക്കുന്നു. അപ്പോൾ കോടതി അവരോട് പറഞ്ഞത് ഇനി സ്റ്റേജിൻ്റെ എന്തെങ്കിലും പാഴ്സലിന് പെട്ടെന്ന് മാറ്റിക്കൊള്ളാനാണ് പറഞ്ഞത്. മാറ്റിക്കൊള്ളാം നിർദ്ദേശിച്ചു, കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ സ്വാഭാവികമായും നമ്മൾ കൊടുത്ത സ്റ്റേക്ക് തുല്യമാണത്. പക്ഷേ ജഡ്ജ്മെൻറ്റുണ്ട്, കടക്കൽ ഇതേ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞാൽ അതേ സെയിം ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ജഡ്ജ്മെൻറ്റാണ്, നമ്മൾ പോരാട്ട വിജയം തന്നെയാണ്. തിരിച്ചടിയാണ്. അതിൽ ഏറ്റവും ഒരു സന്തോഷകരമെന്ന് പറയുന്നത് നമ്മുടെ കേസ് വാദിച്ച കൃഷ്ണരാജ് വക്കീൽ, അദ്ദേഹം തന്നെയാണ് കടക്കലും വാദിച്ചത്, മറ്റേ സപ്പോർട്ട് കൊടുത്തത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കേസുകളാണ് നമുക്കിപ്പോൾ ദേവസ്വം ബോർഡിന്, ഇത് ശരിക്കും ദേവസ്വം ബോർഡിനെ കൂടെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കേസാണ്. കാര്യം സംസ്ഥാന സർക്കാർ ഇങ്ങനെയുള്ള ബഹളങ്ങൾ, ഓർഡറുകൾ ദേവസ്വം ബോർഡിന്, അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവർ ഗതികേട് കൊണ്ട് ചെയ്യുന്നതായിരിക്കാം, പക്ഷേ നമ്മുടെ ഇത്തരം ഓർഡറുകൾ ദേവസ്വം ബോർഡിനും അവരുടെ ഭൂമി സംരക്ഷിക്കുന്നതിന് വളരെ ഉപകാരമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചാർക്കരയെ സംബന്ധിച്ച് ഞങ്ങൾക്കിതൊരു മധുര പ്രതികാരമാണ്. ക്ഷേത്രഭൂമി സംരക്ഷിക്കുന്നതിനുൾപ്പെടെ ഇപ്പം ഞാൻ ഒരു സ്വയം സേവനാണ്, ഞാൻ ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡൻ്റാണ്, ഒരു സ്വയം സേവനാണ്. ഞാൻ പ്രാർത്ഥന പാടി ചൊല്ലി വളർന്ന സംഘസ്ഥലാണ് ചാർക്കര. ഇന്ന് വരെ അവിടെ നിന്ന് ബേസ് ചെയ്ത് ഒരക്രമണ സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന പാടിയ സംഘസ്ഥാനം ഒരു കാരണവുമില്ലാതെ സ്റ്റേ അയച്ചാണ് സി പി എം. ആ ഓർഡർ ഉപയോഗിച്ച് ഞങ്ങൾ തിരിച്ച് അവിടെ സംസ്ഥാന പരിപാടിയാണ് ഇവിടെ തകർത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് അഭിമാനമാണ്. ഇതൊരു മധുര പ്രതികാരം തന്നെയാണ്, അത് കാവിക്കൊടി നെഞ്ചോട് ചേർത്തവൻ്റെ പ്രതികാരമാണ്. ഏതായാലും ഇതൊരു മധുര പ്രതികാരമാണെന്ന് പറയുന്നത്. പക്ഷേ ഇതിനു മുമ്പ് ഞങ്ങൾ വാർത്തയപ്പ് ഒരു കാര്യം അവിടെ പറഞ്ഞിരുന്നു, കാരണം ഒരു ക്ഷേത്ര സന്നിധിയിൽ ഒരിക്കലും മത്സ്യമാംസങ്ങളൊന്നും വിതരണം ചെയ്യാനോ ഭക്ഷിക്കാനോ പാടില്ല എന്നുള്ളത് ഒരു ആചാരവും വിശ്വാസവും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഇവിടെ ലംഘിച്ചു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? കാര്യം അല്ലേ, ലംഘിച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ പക്ഷേ അത് കണ്ടിട്ടില്ല, കണ്ടവർ ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ ലംഘിച്ചു എന്ന് പറയുന്നുണ്ട്. അത് മിനു ബാബുചേട്ടനും മറ്റും കണ്ട് നമ്മളെ വിളിച്ച് പറയുകയും, നമ്മളിവിടെ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവർ അവിടെ തോല ഭാഗങ്ങളിലൊക്കെ അവിടെ കുറേ പേര് അതിൻ്റെ സംഘാടകരായിട്ട് നിന്നവർ നമ്മളങ്ങോട്ട് ചെല്ലുന്ന കണ്ടുകൊണ്ട് അവർ മാറി മാറി പോവുകയും അവരെന്തൊക്കെ സാധനങ്ങൾ മറക്കിട്ട് പോകും. ഇപ്പോൾ ബിരിയാണി കൊണ്ടുവച്ച് തിന്നെന്നാണ് കണ്ടവർ വിളിച്ച് പറഞ്ഞത്. നിങ്ങളിത് കാണുന്നില്ലേ, നിങ്ങൾ വന്ന് പ്രതികരിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഒരു അഞ്ചാറ് പേര് ഇവിടെ വന്ന സമയത്ത് ഇവർ ഒരാഴ്ച പേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ അത് ഇവർ ഈ പരിപാടിയുടെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങിയിരുന്നു. ഈ ഭക്ഷണം കഴിച്ചത് സത്യമാണ്, കണ്ടവരുണ്ട്. ഇറച്ചി വിഭവങ്ങളായിരിക്കും, ബിരിയാണി എന്ന് പറയുമ്പോൾ അതിൽ ഇറച്ചി കാണുമല്ലോ. അപ്പോൾ കൊണ്ടുവച്ച് കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് കുപ്പിയൊക്കെ അവിടെ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ അതിനുശേഷം ഇപ്പോഴിതാ അവർ പൈപ്പ് പൊട്ടിച്ച പൊട്ടിച്ചായിരുന്നു, പൈപ്പെല്ലാം വലിച്ചു പൊട്ടിച്ച് അവിടെ വൃത്തിയാക്കാനെന്നും പറഞ്ഞുകൊണ്ട് പൈപ്പൊക്കെ പൊട്ടിച്ചിട്ടേക്കാണ്. അത് ഒട്ടിച്ചാ ഒട്ടിച്ചില്ലേ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനുശേഷം അവർ തന്നെ വെല്ലുവിളികളുമായിട്ടൊക്കെയാണ് വന്നത്. നമ്മളൊക്കെ ഇവിടെ നടത്തും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മൾ കോടതി നിയമപരമായിട്ടാണ് പോയിരിക്കുന്നത്, അപ്പോൾ ആ രീതിയിലേ പോകുള്ളൂ എന്ന് പറഞ്ഞു. ഈ നവകേരള സദസ്സ് ഇവിടെ തുടങ്ങാനും വേണ്ടി കാണിച്ച ഈ ആർജവം, ഈ അമ്പലത്തിൻ്റെ എന്തെങ്കിലും ഉന്നമനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൗകര്യങ്ങൾക്ക് വേണ്ടിയോ സർക്കാർ മെനക്കെട്ടിട്ടുണ്ടോ? സൗകര്യങ്ങളല്ല, ക്ഷേത്രഭൂമി തകർക്കലായിരുന്നു ഇതുവരെ അവരുടെ ലക്ഷ്യവും. അവർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഇടയ്ക്ക് വന്ന ന്യൂസുകളെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ നേതാക്കന്മാർ ഓരോന്ന് ചെയ്യുന്നത് ഈ ക്ഷേത്രഭൂമിയെ സ്വകാര്യ വ്യക്തികൾക്ക് അളന്നു കൊടുക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ആചാരങ്ങൾ എന്ത് വന്നാലും ഒരു ആചാര സംരക്ഷണത്തിനും അവർ തയ്യാറല്ല. ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒന്ന് രണ്ട് പേർ ഇതിനു വേണ്ടി മുന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ഈ ചാർക്കര ക്ഷേത്രഭൂമിയെ സംരക്ഷിക്കുന്നതിനോ അതിൻ്റെ അവിടെ ഒരു കാര്യമല്ല, ആചാരങ്ങൾ അനാവശ്യമായി കൈയടത്തുന്നു. ഇപ്പോൾ കമ്മിറ്റിയിലില്ല, പക്ഷേ ആചാരങ്ങളിലും മറ്റു കാര്യങ്ങളും അനാവശ്യമായി കൈയടത്തുകയും
എന്തോ ശാർക്കര ഭൂമി എപ്പോഴും അവർക്ക് വിവാദമായി നിലനിർത്തണം. പക്ഷേ ഞങ്ങൾക്ക് ഈ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്, ഞങ്ങൾക്ക് വളരെ പോസിറ്റീവ് നടക്കും. ഇനി ശാർക്കര പറമ്പ് ദേവസ്വത്തിൻ്റെ കയ്യിലേക്ക് തന്നെ മാറും, അല്ലെങ്കിൽ ഞങ്ങൾ ഇനിയും കേസ് പറഞ്ഞ് മാറ്റും. ഇതിപ്പോൾ അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. ആർക്കും എങ്ങനെ വേണോ ഇപ്പോൾ അവിടെ അവിടെ കൊണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്, മണ്ണുകൾ അനധികൃതമായി അടിച്ചിട്ടുണ്ട്, രാത്രി പാർക്കിംഗ് ഭയങ്കര പാർക്കിങ്ങാണ്, പിന്നെ തോന്നിയാവസമാണ്. ഞാനൊരു ദിവസം വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു വണ്ടി കൊണ്ട് കറക്കുകയാണ്, ഒരു കാർ കൊണ്ട് റേസ് ചെയ്യാൻ അവിടെ. ഇതിനു മുമ്പ് CPM ചെയ്ത ഏറ്റവും സങ്കടകരമായ കാര്യം DYFI DJ പാർട്ടി ഇല്ലാത്ത നടത്തി. അത് ഈ പറമ്പിൽ രാത്രി ഭയങ്കര സൗണ്ടിൽ അത് ഭക്തജനങ്ങളെ മുറിവേൽപ്പിക്കും. അത് മനസ്സിലാക്കാതെ അവരൊരു വെല്ലുവിളി പോലെയാണ് ശാർക്കര നടത്തുന്നത്. അപ്പോൾ അതിന് ഒരു നിയന്ത്രണം ആവശ്യമാണ്. ഇതൊരു പരിപാവനമായ ഭൂമിയാണെന്നറിയാം. ഇവിടെ കാളിയൂട്ട് കിടക്കുന്ന സ്ഥലം, നിലത്തിൽ പോലെ കിടക്കുന്ന സ്ഥലം കൂടിയല്ലേ ഇവിടെ? ആ സ്ഥലത്താണോ അവർ കൊണ്ട് ഇറച്ചി? ഈ സ്ഥലത്താണ് ഇതെല്ലാം കാണിക്കുന്നത്. അപ്പോൾ അതിനൊരു സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ ലക്ഷ്യമാക്കി മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് ദേവസ്വം പോലുള്ള ഒരു അപേക്ഷ കൊടുത്താൽ അവർക്ക് ചെയ്യാൻ കഴിയില്ല. സംസ്ഥാന സർക്കാർ ഇടതുപക്ഷത്തിൻ്റെയാണ്, അവരെ ചെയ്യാൻ അനുവദിക്കില്ല. അപ്പോൾ ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ ഞങ്ങൾ തുടർ കേസുകൾ ഇതിൻ്റെ പിന്നാലെ ഉണ്ട്. ഈ ഭൂമി ദേവസ്വം ബോർഡിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനുള്ള അവരേറ്റെടുക്കും. പക്ഷേ അതിന് നിയമപരമായി നമ്മൾ നിന്നാലേ പറ്റും. സംസ്ഥാന സർക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ദേവസ്വം മന്ത്രി നിൽക്കുന്നുണ്ട്, ഒരിക്കലും അങ്ങനൊരു നയം വരില്ല. ഞങ്ങൾക്കറിയാം. ഇപ്പോഴും തന്നെ ഏകദേശം ഈ ഒരു അടുത്തൊരു കേസുകൾ ഞങ്ങൾ കൊടുക്കണമുണ്ട് ഭൂമി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. നിലവിൽ ഇവിടുത്തെ ഭരണസമിതി എന്ന് പറഞ്ഞാൽ ഭക്തർക്കൊപ്പമല്ല എന്നാണോ പറയുന്നത്? ദേവസ്വം ഭരണസമിതി എന്ന് പറയുന്നത് അവർ ഞറുക്കിട്ട് വരുന്ന സംഭവമാണ്. അപ്പോൾ അതിൽ ഒന്നോ രണ്ടോ പരിചയമുള്ളവരെ കാണും. ബാക്കിയുള്ളവർക്ക് ഇവിടെ വന്നിരുന്ന് ബാക്കി ഞാൻ പറഞ്ഞില്ല, ഇതാണ് അവരെ റിമോട്ടായിക്കളയവർ. അവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ശാർക്കരയെ സംബന്ധിച്ച് ആചാരങ്ങൾക്കും ചടങ്ങുകൾക്കും പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് മാത്രമേ നടത്തിക്കൊണ്ട് പോകാൻ കഴിയൂ. അപ്പോൾ ഈ വരുന്ന കമ്മിറ്റികൾ പലർക്കും അത് അറിയില്ല. ഇപ്പോൾ സെക്രട്ടറിക്കോ പ്രസിഡൻ്റൊക്കെ അത് കാര്യങ്ങളറിയാം, പക്ഷേ ബാക്കിയുള്ളവർക്ക് അറിയില്ല. അപ്പം അറിയാവുന്ന എല്ലാവരും കൂടെ അത് ചെയ്യണം. ശാർക്കരയെ സംബന്ധിച്ച് ജനങ്ങളെല്ലാവരും കൂടെയാണ് അത് ചെയ്യണം. പക്ഷേ അത് മുതലെടുത്തുകൊണ്ട് റിമോട്ട് ചെയ്യുന്ന സ്ഥിരം ഏത് കമ്മിറ്റി വന്നാലും റിമോട്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് പേർ ഇതിൻ്റെ അകത്തുണ്ട്. അദ്ദേഹമാണ് ഈ ശാഖ നിർത്തണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തതും. ഈ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഒന്നും നടത്താൻ അനുവദിക്കില്ല. ഇപ്പോൾ ഭരണം ഇരിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ദാഷ്ട്യമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതിനെതിരെ ഞങ്ങൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കണം. ഞങ്ങൾ ശാർക്കര ഞങ്ങൾക്ക് അവിടെ ഭരണത്തെ പിടിക്കാനല്ല, ശാർക്കര ഭൂമി സംരക്ഷിക്കുക, ശാർക്കര പൊന്നമ്മച്ചിയുടെ ഭൂമി സംരക്ഷിക്കുക. ഞങ്ങളിവിടെ നിന്ന് തള്ളി വെളിയിൽ കളഞ്ഞാലും ഞങ്ങൾ ഇവിടെ സംരക്ഷണത്തിന് കാണും എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ കേസ് കൊടുത്തത്. അത് മാത്രമല്ല ചേട്ടാ, ഇപ്പം ആ റെയിൽവേ ഗേറ്റിൻ്റെ പണി അത് അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുവഴി ഇന്ന് ആൾക്കും പോകാൻ പറ്റുന്നില്ല. ആകെയുള്ളൊരു വഴി ഈ ഒരു വഴിയാണ്. അത് നമ്മൾ റെയിൽവേ ഗേറ്റ് മണിക്കൂറോളം കാത്തുകെട്ടി കിടന്ന് നമ്മൾ ഈ വഴിയുടെ അവസ്ഥയായിട്ടും കണ്ടായിരുന്നു. നിങ്ങൾ വാർത്ത ഇട്ടുണ്ടായി എന്തുകൊണ്ട് ചേട്ടാ? അതൊന്നും അത് ഇവിടുത്തെ പഞ്ചായത്ത് ഇവിടെ ഒരു വാർഡ് മെമ്പറുണ്ട്. ശരിക്കും ഇത് പഞ്ചായത്താണ് ആദ്യം ഈ റോഡ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് CPM ഏറാമുള്ളി ആയതുകൊണ്ട് അവർ ഒന്നും ചെയ്തു കൊടുക്കില്ല. അപ്പോൾ ഈ വാർഡ് എന്നിട്ട് അത് ബ്ലോക്ക് ഏറ്റെടുത്ത്, അത് ആദ്യം MLA ഫണ്ടിൽ നിന്ന് ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഇറക്കിയായിരുന്നു, അത് ചെയ്തില്ല. ബ്ലോക്ക് ഏറ്റെടുത്തു, അതും ചെയ്യുന്നില്ല. ഇവർക്ക് ഈ ക്ഷേത്രം ഇപ്പോഴത്തന്നെ നവകേരളം കൊണ്ട് മുഖ്യമന്ത്രിയുടെ വണ്ടി വരുന്ന എല്ലാ സ്ഥലവും പോയി പാച്ചൊട്ടിച്ചു. ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും ചെയ്തിട്ടില്ല. ആലോചിച്ച് നോക്കണം, ഇവർ ക്ഷേത്രഭൂമിയെ തറക്കലും ക്ഷേത്ര വഴി തറക്കലും ഒക്കെ തന്നെയാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ ഞങ്ങൾ ശാർക്കര ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കും ഇതിനു വേണ്ടി ഇങ്ങനെ തന്നെ കാണും. ഇത്രയും പ്രവർത്തകരും നാട്ടുകാരെല്ലാം ഒന്നടങ്കുണ്ടെന്നുള്ളതാണ് ഒരു സന്തോഷം. എന്താണ് പറയാനുള്ളത്? ഇത് വളരെ പുരാതനമായ ശാർക്കര ക്ഷേത്രം. ഇവിടെ ഒരുപാട് കാലങ്ങളായി ഇത് കണക്കുള്ള രാഷ്ട്രീയ പരിപാടികൾ നടന്നു വരുന്നുണ്ട്. ഞങ്ങളുടെ ഭക്തജനങ്ങളെന്ന നിലയ്ക്ക് ഞങ്ങളുടെയും ജനങ്ങളുടെയും പൊതുവിലുള്ള ഒരു അഭിപ്രായം, ക്ഷേത്ര പരിസരങ്ങളും ക്ഷേത്രപ്പറമ്പും ക്ഷേത്ര ആചാരങ്ങളുമായ കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. ഇവിടെ ഇത് കണക്കുള്ള മറ്റ് ഒരു ഈ രാഷ്ട്രീയ പരിപാടികളായാലും ഈ പറമ്പിനകത്ത് ഒരുപാട് ഇത് കണക്ക് ക്ഷേത്രവുമായി ബന്ധമില്ലാത്ത ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതൊന്നും അനുവദിക്കാതെ ക്ഷേത്രപ്പറമ്പ് ഈ ദേവസ്വം സംരക്ഷിച്ച് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ക്ഷേത്രത്തിൻ്റെ വർഷാവർഷം ഇവിടെ കാളിവിട്ട് കിടക്കുന്നുണ്ട്, ഭരണിയുണ്ട്, ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഈ പറമ്പിൽ അവരുടെ സൗകര്യങ്ങൾ നിലവിൽ ഇവിടെ വരുന്ന ഭക്തന്മാർക്ക് ഏതൊരു സൗകര്യവും ഈ ക്ഷേത്രപ്പറമ്പ് നടത്തിയിട്ടില്ല. കാലാകാലങ്ങളായി എല്ലാ ഭക്തരുടെയും ഒരു ആവശ്യമാണ്. ഇവിടെ വരുന്നവർക്ക് ഒരു ടോയ്ലറ്റ് സംവിധാനമോ മറ്റു ഒരു സംവിധാനമോ ഇവിടെയില്ല. അത് ഭക്തജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള വികസനങ്ങൾ നടത്തി ഈ ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രപ്പറമ്പിനെയും സർക്കാരും ദേവസ്വം ബോർഡും സംരക്ഷിക്കണം എന്ന് മാത്രമാണ് ഈ കാര്യത്തിലൊരു ഭക്ത എന്ന നിലയ്ക്ക് എനിക്ക് അഭിപ്രായപ്പെടാറുള്ളത്. ഞാനിപ്പോൾ ഇവിടുത്തെ ഈ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് ഞാൻ ചെന്നപ്പോൾ രണ്ട് കഥ കൂടെ തുറന്നു കിടക്കുകയാണ്. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ മൊത്തം സിഗരറ്റ് കുറ്റി, ബീഡി കുറ്റി, ബീഡിയിലെ കവറുകൾ, കാര്യങ്ങൾ, ബഹളങ്ങൾ, ആ രണ്ട് വാതിലും തുറന്നിട്ടേക്കുന്നു. അതിനകത്ത് വളരെ മലീനസമായ ഒരു അന്തരീക്ഷമാണ് ഞാൻ കാണാൻ കഴിഞ്ഞത്. ചേട്ടാ, ഇതൊന്നും നിങ്ങളാരും ശ്രദ്ധിക്കാറില്ല? ഇവിടുത്തെ ക്ഷേത്ര ഭരണസമിതികൾ ശ്രദ്ധിക്കാത്തതാണോ? എന്താണ് അതിൻ്റെ വിഷയം? ഭരണസമിതിക്ക് അതിനുള്ള സമയമൊന്നും ആകെ രണ്ട് പേരേ ഉള്ളൂ. 13 പേരെ അവിടെ കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട്, ഉപദേശക സമിതിയിൽ. ആ കമ്മിറ്റിയിൽ ഇപ്പോൾ ആകെ രണ്ട് പേരാണ് അവിടെ കാണുന്നത്. ബാക്കി എല്ലാവരും അവരവരുടെ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. വൈസ് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞ ആൾ പെയിൻറ്റിൻ്റെ പണിക്ക് പോകുന്നുണ്ട്.
പ്രസിഡന്റ് മാത്രം അദ്ദേഹത്തിന് ഹാർട്ടിന് അസുഖമായതുകൊണ്ട് അദ്ദേഹം ഇവിടെ എപ്പോഴും ഉണ്ട്. പിന്നെ ഈ അമ്പലത്തിൻ്റെ കാര്യം നോക്കാനൊന്നും ആരുമില്ല. പൊതുവിൽ ഈ ഇവിടുത്തെ എയുമായിട്ട് പിന്നെ ഭക്തജനങ്ങൾ പൊതുവിൽ ഇവരുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഇവിടുത്തെ പരിപാടികളും വഴിപാടൊക്കെ വളരെ വർഷങ്ങളോണ്ട് നടത്തിക്കൊണ്ടിരുന്ന 53 വർഷം വരെ നടത്തിക്കൊണ്ടിരുന്ന ആളുകൾക്ക് വഴിപാട് കൊടുത്തിട്ടില്ല ഈ ഇവിടുത്തെ ഇരിക്കുന്ന എയു. ഇനി രണ്ടാമത് പറയാനുള്ളത്, ഇപ്പോൾ ഈ കോടതി വിധി വന്നല്ലോ, ഇപ്പം ഈ പരിപാടിയൊന്നും ഇവിടെ നടത്താൻ പാടില്ല. ആർ എസ് എസിൻ്റെ ശാഖ നടത്തിയൊരു വ്യാസാണ്. വ്യാസൻ എന്ന് പറഞ്ഞ ആൾ ഈ പ്രോഗ്രാമത്തിൻ്റെ സെക്രട്ടറിയാണ്, ഈ പരിപാടിയുടെ പ്രോഗ്രാം സെക്രട്ടറി. വ്യാസൻ ഇവിടെ ഏരിയ സെക്രട്ടറിയാണ്. ഈ സ്കൂൾ അതുപോലെ തന്നെ സ്കൂൾ നോവൽ സ്കൂളിൻ്റെ വഴി ഇതിലേ പോകുന്നുണ്ട്. അതും ഇവിടുത്തെ എയു അറിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊന്നും നടപടിയില്ലേ? ഇതിന് ഈ കോടതി ഈ എന്തുകൊണ്ട് നടപടിയില്ല? ഇതിലൊഴി പോകുന്നു, ഇതിനകത്താണ് കിടക്കുന്നത്, ഇതിനകത്താണ് കിടക്കുന്നത്, പടിഞ്ഞാറ് ഭാഗത്താണ് കിടക്കുന്നത്. എന്തുകൊണ്ട് അതിന് നടപടിയില്ല? എന്തുകൊണ്ട് അതിന് നടപടിയില്ല? കോടതി ഉത്തരവ് കൊടുത്തല്ലേ, എന്തുകൊണ്ട് നടപടിയില്ല? കോടതി ഉത്തരവിന്റെ പവർപ്പ് കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ഒരു ഹിന്ദു സംഘടനാ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലായിരുന്നു CPM CPI ഈ വിജയന്റെയും വ്യാസന്റെയും പരിപാടി. ഈ വ്യാസനും വിജയനും കൂടിയാണ് ഇത് ഇത്രയും ഇവിടെ ചെയ്തത്. ആർക്കും ഇവിടെ ഒരു എതിർപ്പും ഇല്ലായിരുന്നു. പക്ഷെ കോടതി വിധി കൊണ്ടുവന്ന് RSS പ്രവർത്തകരെയും മറ്റ് ഹിന്ദു സംഘടനാ പ്രവർത്തകരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലവിൽ നടക്കാൻ വേണ്ട പരിപാടികളാണ് അവർ നടത്താൻ ഉദ്ദേശിച്ചത്. ശബരിമല എങ്ങനെ നശിപ്പിക്കാൻ പറ്റുന്നോ ആ രീതിയിൽ ശാർക്കര അമ്പലം നശിപ്പിക്കാനായിട്ടാണ് അവരുടെ ഉദ്ദേശം. ഞാൻ മുമ്പ് വന്നപ്പോഴത്തേക്ക് എന്നോട് ഒരു പരാതിയുടെ ആൾക്കാർ പറഞ്ഞായിരുന്നു, അതായത് തുലാഭാരത്തിനോ മറ്റോ ഉപയോഗിക്കുന്ന പഴം തന്നെയാണ് വീണ്ടും പടിഞ്ഞാറ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ ഈ പിന്നെ പ്രസാദത്തിനുള്ള കദളിപ്പഴം പറഞ്ഞു പാടില്ലെന്നാണ്. പാടില്ല, ഒരിക്കലും പാടില്ല. എന്തുകൊണ്ട് ഇവിടെ എങ്ങനെ ചെയ്യുന്നു? എന്തുകൊണ്ട് ചെയ്യുന്നു? മെനങ്ങാന്ന് രാവിലെ 1st ഒന്നാം തീയതി ചീഞ്ഞളിഞ്ഞ പഴം എടുത്തുകൊണ്ട് വന്നു അവിടെ നിവേദ്യത്തിന് കട്ട് ചെയ്യുന്നു. ഞാൻ കണ്ടതാ മെനങ്ങാന്ന് കാലത്തെ 1st അവിടെ അമ്പലത്തിനകത്ത് കയറിയപ്പോൾ കണ്ട കാര്യമാണ്. വളരെ ചീഞ്ഞളിഞ്ഞ എന്താ ഇവിടെ അമ്പലത്തിൽ വരുമാനം ഇല്ലാത്ത അമ്പലമാണോ ഇത്? വരുമാന സംഭവമാണ്. അപ്പോൾ അതിനെ ചോദിച്ചാൽ ആ ഹിന്ദു അവന് മാത്രം ഇവിടെ ഇപ്പം ഇന്ന് എന്നെ വഴി കണ്ടപ്പോഴൊക്കെ 1-2 പേരെടുത്ത് ഭീഷണിപ്പെടുത്തി, എന്നെ കൊല്ലു എന്നുള്ളൊരു ഭീഷണി ഇവരെ പറഞ്ഞിട്ടുണ്ട്. എന്നെ തല്ലി കൊല്ലുമെന്ന് കോടതിയിൽ പോയതിൻ്റെ പേരിൽ ഈ വിധി വന്നല്ലോ. ഇവർക്കെതിരെയാണല്ലോ, അവർക്ക് എന്തും തോന്നിയ ദിവസം ഇവിടെ കാണിക്കാം. മറ്റൊരു സംഘടനാ പ്രവർത്തകർ ഇവിടെ ഇന്ന് ചെയ്യാൻ പാടില്ല. ഇതല്ലേ ഇവിടെ നടക്കുന്നത്? കോടതി ഉത്തരവ് അവർക്ക് ലംഘിക്കുകയാണ്. ഇപ്പം ഇന്ന് കോടതിയിൽ അവർ തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾക്കാണ് ഞങ്ങൾ എല്ലാം പറക്കി മാറ്റിയെന്ന്. ഇത് കെട്ടിയിരുന്നെങ്കിൽ അതിന് മുമ്പേ അവർ തീരുമാനം എടുത്തതായിരുന്നു, ഞങ്ങൾ കെട്ടിപ്പോയി ഇനിയിപ്പോൾ അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞേനെ. എവിടെ കൊല്ലത്തവിടെ ഒരു അമ്പലത്തിൽ ഇങ്ങനെ നടന്നതുപോലെ ഇത് ആവർത്തിക്കുക വരുന്നത്. ഈ പറയുന്നത് ഈ ശർക്കര ദേവീക്ഷേത്ര സന്നിധിയിലേക്ക് ഈ പറയുന്ന പാർട്ടിക്കാർ കടന്നു കയറുകയാണെന്നാണോ പറയുന്നത്? ശർക്കര ദേവീക്ഷേത്രം മാത്രമല്ല കേരളത്തിലെമ്പാടും ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പിന്നെ അതിക്രമിച്ചു കടന്ന് അവിടുത്തെ ആരാധന സ്വാതന്ത്ര്യത്തിന് തടയിടുന്ന പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ പിണറായി സർക്കാർ നിലവിൽ വന്ന അന്ന് മുതൽ ചെയ്യുന്നത്. ഹിന്ദുക്കളോടുള്ള ഒരു പ്രത്യേക എന്തോ ഒരു വിദ്വേഷം പ്രകടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത്. ആ പിണറായി സർക്കാരിൻ്റെ ധാർഷ്ട്യത്തിന് കിട്ടിയ മുഖം പിണറായി സർക്കാരിൻ്റെയും പിന്നെ സർക്കാരിന് നേതൃത്വം നൽകുന്ന CPM ധാർഷ്ട്യത്തിന് മുഖത്തടച്ച് കിട്ടിയ അടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഈ വിധി. ഇങ്ങനൊരു വിധി വരുമെന്ന് നമുക്കെല്ലാം തീർച്ചയായിട്ടും ശർക്കര പൊന്നമ്മച്ചിയുടെ പേരിൽ ഉറപ്പുണ്ടായിരുന്നു, ഉറപ്പ് തന്നെയാണ്. ഇനിയും ഈ അതുപോലെ തന്നെ അടിവരയിട്ട് പറയാനുള്ളത്, ഹൈന്ദവ ക്ഷേത്രങ്ങളെല്ലാം താമസം വിന ഭക്തരുടെ നിയന്ത്രണത്തിലാകും. ഇതൊരു യാഥാർത്ഥ്യമാണ്, നിങ്ങൾ കുറിച്ചിട്ടുള്ളൂ. ശർക്കര ദേവീക്ഷേത്ര സന്നിധിയിലെ അല്ലെങ്കിൽ ഇവിടുത്തെ കാലങ്ങളായി ഇവിടെ ഉള്ള ഭക്തരുടെയും അതുപോലെ തന്നെ BJP പ്രവർത്തകരുടെയും ആ ഒരു വാക്കുകളാണ് ഇത്രയും സമയം വിസ്മയനസിനോട് പങ്കുവച്ചത്. വിസ്മയനസിനോട് ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.